பாரு முருகா பாரு, ஸ்ரீகிருஷ்ணன் சீட்டு தகுத்து கொடு. எட்டு ஹல்லு சென்னாகிதியா, எட்டு பல்லு சரியா இருக்குதுங்க. நீங்க வேணா பாருங்க, எண்ணி பாருங்க. ശ്രീകൃഷ്ണൻ മുത്തു കാള വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റ് കണ്ടോളി, ചക്കച്ചോള പോലത്തെ തൂമ്പപ്പൂ പോലത്തെ പല്ല് കണ്ടോളി, എട്ട് പല്ല് കണ്ടോളി. പക്ഷേങ്കില് കർക്കിടകക്കാര് പോണവരെ ഈ കാര്യം ആരോടും മിണ്ടണ്ട. എന്താ വാവ് കഴിഞ്ഞാല് പൊന്നും മണ്ടൊക്കെ വാങ്ങിച്ചോളി, പക്ഷെങ്കില് പൊണ്ണു കിട്ടപ്പോലും വാവുണ്ട് മിണ്ടണ്ട. വാവുണ്ടല്ലോ പ്രശ്നം കൊണ്ടാവും മിണ്ടുന്നേ. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എഴുതി ചോദിച്ചോളി. തത്തമ്മ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ പുറത്തറിഞ്ഞാല് തമ്പുരാൻ നിനക്കിനെ പൊണ്ണ് വേറെ കേക്ക് പോവും. അവളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം കാണില്ല. തത്തമ്മ പറഞ്ഞു, ഇമ്മയ്യ പറഞ്ഞു. താത്തമ്മ പറഞ്ഞല്ലേ അച്ഛട്ട തമ്പുര, ഞാനോട് പറഞ്ഞല്ലോ മുറക്ക് നടന്നിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കായത്തിലുണ്ടല്ലോ അണ്ണയ്യ, കൂട്ടിയച്ചോ നമ്മള് മംഗലത്തിന് വേണം. ഈ കാശ് വേണമെങ്കിൽ നീ തമ്പുരാനെ കെട്ട്, ഇത് അങ്ങേരുടെ. തമ്പുരൻ തത്തേന്റെ അടുത്തുണ്ട്. സത്യ ആ തിമ്മയ്യന്റെ തത്ത. തത്ത പിന്നെയും പറഞ്ഞു നമ്മള് മംഗലം നടക്കും. ഊരിലെല്ലാരും എന്താ പറയണെന്നറിയാ, അണ്ണയ്ക്ക് ഞാളെ പോലെ രണയിക്കിട്ടൂലെന്ന്. ചുന്ദരനും ചുന്ദരി നിന്ന് ചെടുകാതെ പോടി, പലരും കേട്ടാ ചുന്ദരനും ചുന്ദരി. എന്താടാ ഒരു ശൃംഗാരം, ഇതങ്ങ് ഉറപ്പിക്കട്ടെ. അയ്യടാ എനിക്കങ്ങ് വേണ്ട. അവക്ക് എന്താണ് ഒരു കുറവ്? എന്താ കാത്തു വേണ്ടത്തേക്ക് ഒരു കുറവ്? അവളുടെ കാര്യം മിണ്ടി പോരുന്നു പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഈ കാര്യം മിണ്ടരുത്, ഇത് മിണ്ടി അത് മിണ്ടും, ഇത് മിണ്ടായിരുന്നു അത് മിണ്ടൂല, അത്ര തന്നെ. കാശുപൊടി അപ്പക്കാളെവിടെ? അപ്പക്കാളെ സിന്ദൂര പൊട്ടു തൊട്ട് ചിങ്കാര കൈയും വീശി ഇന്നെന്റെ മുന്നിടൊരു ശ്രീകൃഷ്ണൻ. നീ കാട്ടുന്നേ, ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിച്ചു നടപ്പിനൊക്കെ ഒരു ഒരു ഗമയുണ്ട്. യൂ ചേട്ടന്റെ കൊമ്പന്തി, ചേട്ടന്റെ കൊമ്പന്തി കൊമ്പ്, പഴയ കൊമ്പൊക്കെ മുറിച്ചു കളഞ്ഞു, പുതിയ ഒരു പൂങ്കൊമ്പെ പിടിക്കാനുള്ള ആലോചനയല്ല. തെളിച്ചു പറയടാ. പെങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഞാൻ ഇതുവരെ സാധിച്ചിരുന്നിട്ടുണ്ടോ? നീ ഒരു പെണ്ണ് കെട്ടുന്നത് ഒഴിച്ച് അത്രല്ലേ ഉള്ളൂ. എന്നാലും നീ അക്കാര്യം പറഞ്ഞ് പെങ്ങള് പിടങ്ങണ്ട. ആയിക്കളയാ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ, എനിക്ക് നീ ഒന്നും തരണ്ട, മതി ഇത്രയും കേട്ടാ മതി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഇങ്ങനെ ഒരു ബുദ്ധി. ഇത് നമുക്ക് ആഘോഷിക്കണം. എന്ത് വേണേലും വായിക്കോ. ആട്ടെ, ഏതാ പെണ്ണ്? പെണ്ണും പെടക്കോഴിയൊക്കെ കർക്കിടകം കഴിഞ്ഞിട്ട് പറയാം. ശുഭകാര്യങ്ങൾ ചിന്തിക്കാൻ പോലും കൊള്ളാത്ത സമയമായത് അതാ. തീരുമാനിച്ചല്ലോ, അത് മതി എനിക്ക്. മണിക്കുട്ട, അടുത്തുള്ള നിന്റെയാ. എന്റെ ചിന്നുകൊള്ളേ കഴിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അവള് എന്റെ പെങ്ങള, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞോ. തമ്പ്രാഞ്ചേന്റെ കൈ കൊണ്ട് ഒരു താലി കെട്ട് കണ്ടിട്ടേ ഞാൻ എന്റെ കാര്യം ചിന്തിക്കുള്ളൂ. ഞാൻ തമ്പാട്ടിയമ്മയോട് വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ മേ? അതെ, അവൻ പറഞ്ഞതാ ശരി. ഭഗവതി അനുഗ്രഹിക്കണേ, ഇപ്പൊ തന്നെ പറച്ചി കാവി നെയ്വളക്കും സേവ ഏർപ്പാടാക്കിയിട്ട് തന്നെ കാര്യം. ഏതാ പെണ്ണ്? കർക്കിടകം കഴിയട്ടെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? കഴിഞ്ഞ പൊങ്കലിന് അയാള് പറഞ്ഞ കാളയെ മേടിച്ച് കെട്ടിയോണ്ടല്ലേ നമ്മുടെ വണ്ടി ജയിച്ചത്. അയാള്
അയാള് കരിമ്പ് നട്ടോളാൻ പറഞ്ഞ കൊല്ലം ബാക്കുകളോടെ നെല്ല് മുഴുവൻ മുഞ്ഞു നിന്ന് പോയില്ലേ? അയാളുടെ വാക്ക് കേൾക്കാതെ മേടിച്ചു കെട്ടിയ മൂന്ന് സിന്ധി പശുക്കൾ ദീനം വന്ന് ചത്തുപോയില്ലേ? തിമ്മയ്യൻ പറഞ്ഞ അച്ചട്ട. അപ്പൊ ഈ പെണ്ണിന്റെ പേരെന്താ പറഞ്ഞേ? പെണ്ണ് കർക്കിടകം കഴിയട്ടെ. എന്നാ കഴിയട്ടെ. പെണ്ണിനെ എനിക്ക് അറിയാമല്ലോ. പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം. പറ. ചെറിയ കായോ വലിയ കായോ? നീളമുള്ള കാ. അനയ്യ, വെളുത്തിൽ ചമ്മന്തി ഇട്ടലിണ്ട്. ഭയക്കുന്ന ഭയറേണ്ട, ചമ്മന്തി ഞാളരച്ചതാ, ഇഷ്ടാവും. വീട് വരെ ഒന്ന് പോയിട്ട് വരാം, തങ്ങളുടെ കാര്യം ഒന്ന് ഉറപ്പിക്കണം. ആ പെണ്ണിന്റെ കുഴച്ചിലിത്തിരി അധികമുണ്ട്. ഒന്ന് രണ്ട് ദിവസമായി ഞാൻ നോക്കുന്നു. എനിക്കൊന്നുമില്ല. പിന്നെ മടങ്ങുമ്പോ ഒരു സാധനം കൊണ്ട് തരൂ. എന്താ? കുറച്ച് കരിവിള. കരിവിള ഇട്ട കല്യാണം വേഗം വരുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇനി അതില്ലാതെ എന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണെ. ഞാൻ നിന്റെ ബാല്യക്കാരനൊന്നുമല്ല. ഞാനൊരു വഴിക്ക് പോകുന്നുണ്ടെന്നും പറയുന്നില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. മടങ്ങി വരുമ്പോ ഇത്തിരി കരിവിള വാങ്ങിട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. അതിനായി തുള്ളല്. കാട്ടുപോത്ത തനി കാട്ടുപോത്ത്. അതിനെന്താ ഇതൊക്കെ എന്നോട്? ഞാക്ക് കാണാൻ പറ്റിയില്ല. അമ്പ്രാ കണ്ട എന്ത്? ഓള് തുണി അയക്കുന്നത്. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചാട്ടയ്ക്ക് വീക്കും ഞാൻ. എന്റെ മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. ആയിരം മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവിളകൾ ഇതണിഞ്ഞ് നിന്നെ കാണുമ്പോൾ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ. നിന്റെ ശ്രീകൃഷ്ണേട്ട. പൊലിച്ചേ മക്കള് വന്നെ കൊയ്തെടുത്ത്, തമ്പ്രാന്റെ മക്കള് കൊയ്തെടുത്ത്, പെണ്ണിനെ കണ്ടേ. ആഹാ പെ മാലയും മാലയും കൊടുത്താലൊന്നും ആ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ തത്ത പറയുന്നത്. എന്നാ പിന്നെ ഞാക്കോളം മംഗലം കഴിക്കാൻ വേറെന്താ ഭയന്ന് തത്തയോട് ചോദിക്കണോ? തിമ്മയ്യന്റെ കണ്ണി കാണുന്നത് വെച്ച് നോക്കിയാലേ നേരായ വഴിക്ക് ഒന്നും നടക്കില്ല. ഭയ കുറച്ച് പറഞ്ഞാലോ, ഞാക്കോളം മംഗലം കഴിക്കാൻ പറ്റിയാ മതി. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളോട് നീ എന്ന് പറ, അവളെ കെട്ടരുതെന്ന്.
അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് നിന്നെ കിട്ടും. ഈ താത്തക്ക് എന്ത് വില വരൂ? താത്തയെ വിക്കില്ല, ഇമ്മയെന്റെ പുഴപ്പ. വിൽക്കണ്ട, ഞാളിതിനെ കൊന്നാൽ എത്ര പൈസ തരണം എന്നറിയാനാ. ഇഞ്ഞീന്റെ തത്തയും കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാതീനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊന്ന് പൊട്ടക്കുളത്ത് താക്കുന്നായേ.